ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പപ്പായ വെച്ച് ഒരു കേക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്നൊന്ന് കാണാം. കർമ്മൂസംഗ, കർമ്മൂസ്, കർമ്മസംഗ, ഇങ്ങനെയൊക്കെയാണ് പണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള പേര്. പപ്പായ, പപ്പയ്ക്ക, ഇത് പപ്പയ്ക്ക പപ്പായ എന്നാണ് അറിയപ്പെടുന്നത്, എല്ലാവർക്കും അറിയാവുന്നത്. കപ്പളങ്ങ, കപ്പയ്ക്ക, ഇങ്ങനെ കുറേ പേര് പറയുമല്ലോ. അപ്പൊ ഇത് ശകലം ചേർത്ത് ഒരു കേക്ക് ഉണ്ടാക്കാം. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാറായിരിക്കണം. ഈ കേക്കുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒറ്റ പാത്രങ്ങളിലും വെള്ളം നനവുണ്ടായിരിക്കാൻ പാടില്ല. നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന പാത്രങ്ങളും എല്ലാം ആയിരിക്കണം. ഇതിനു വേണ്ടി ഒരു കപ്പ് മാവ്, മൈദാ മാവ് എടുത്തിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഈ പപ്പായ ഈ മിക്സി ജാറിലിട്ട് ഫസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കൂടെ തന്നെ ഇതിനൊരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ഈ അരച്ച പപ്പായയിൽ ഇതിനൊരു കപ്പ് ചേർക്കാം. പിന്നെ ഇതിനൊരു കപ്പ് നെയ് അതിൻ്റെ കൂടെ ഒഴിക്കാം. പിന്നെ ഈ ഒരു കപ്പ് പഞ്ചസാര അതിൻ്റെ കൂടെ അരച്ചെടുക്കാം. ഇതെല്ലാം അരച്ചെടുത്ത് ഈ മാവ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് തവണ അരിപ്പയിലൂടെ അരിച്ചെടുത്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. ഈ ഒരു ട്രേയിൽ ഡാൽഡ തേച്ചിട്ട് മൈദാ മാവൊന്ന് കൊട്ടിക്കൊടുത്ത് റെഡിയാക്കി വയ്ക്കാം. ഓവനിലല്ല, സാധാരണ ഒരു ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുവട് കട്ടിയില്ലാത്ത പഴയ അങ്ങനെയുള്ള പാത്രങ്ങളിൽ വേവിച്ചെടുക്കുമ്പോൾ കുറഞ്ഞ ടൈം മതി. ഇന്ധന ലാഭം, സമയലാഭം ഒക്കെ പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഇതിലോട്ട് കുറച്ച് ഏലക്കായ ചതച്ചത് കൂടിയിട്ട് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി, ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ലാസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. ഇനി നമുക്ക് ഈ ഡാൽഡ ഇതിലൊന്ന് തേച്ച് പിടിപ്പിച്ച് മാവ് ഒന്ന് കൊട്ടിക്കൊടുത്ത് ഇതിലോട്ട് ഈ ബാറ്റർ ചേർത്ത് കൊടുത്ത് സ്റ്റൗവിലോട്ട് വയ്ക്കാം. സ്റ്റൗവിൽ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്.
ചെറിയ തീയിലിട്ട് 30 മിനിറ്റോളം എടുത്തു ബേക്കായി വരാൻ. ഞാൻ കാണിച്ചല്ലോ ഞാൻ അതിൽ വെച്ചിട്ടുള്ള ഫ്ലെയിം എത്രയാണെന്ന്. 30-35 മിനിറ്റൊക്കെ ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു.